തുടങ്ങി സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. നമസ്കാരം. നിങ്ങൾ ആ ഒരു ചെറിയ ക്ലിപ്പ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ അല്ലേ. ജയ് ഗണേഷ് എന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങിയ ഒരു സ്ത്രീ ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ ചില കാര്യമാണ്. ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം. എന്തായാലും ഈ വെക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിഷുവും പെരുന്നാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 3 സിനിമകളാണ് തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ഒന്ന് ഫഹദ് ഫാസിലിന്റെ ആവേശം, മറ്റേ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും അഭിനയിച്ചിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം സിനിമയും. എന്തായാലും ഈ 2 സിനിമകൾക്കും പോസിറ്റീവ് റിവ്യൂ ആണ് ഓൾറെഡി കിടക്കുന്നത്. കാരണം ഈ ജയ് ഗണേഷ് സിനിമ കാണാനായിട്ട് ഞാൻ രാവിലെ നോക്കുമ്പം നമ്മുടെ തിയേറ്ററിൽ ഷോ ഇല്ലായിരുന്നു. ഉച്ചയ്ക്കായിരുന്നു ഇതിൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്തത്. കാരണം രാവിലത്തെ ഷോയ്ക്ക് ആളില്ലാഞ്ഞതുകൊണ്ടാണ് അവർ ഉച്ചക്കത്തേക്ക് അത് മാറ്റിയത്. അപ്പോൾ എന്താണേലും ആവേശം സിനിമ ഞാൻ പോയി കണ്ടു, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തു. ഉച്ചയ്ക്ക് ഞാൻ ജയ് ഗണേഷ് സിനിമ കാണാനായിട്ടാണ് പോയത്. പോയി സിനിമ കണ്ടു. ഞാൻ അതിൻ്റെ പബ്ലിക് റെസ്പോൺസ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഏതാണ്ട് 10-15 ആൾക്കാരെ ഉച്ചക്കത്തെ ഷോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പലരും പല വഴിക്ക് പോയതുകൊണ്ട് എനിക്ക് ആ റിവ്യൂ മിസ്സായി പോയി. പിന്നെ ഞാൻ അതിനുശേഷം ഞാൻ ഒരു ദിവസം തന്നെ 3 സിനിമയും കണ്ടു. ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ റിവ്യൂസും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടക്ക് നമ്മുടെ ടർബോയുടെ വിശേഷങ്ങളൊക്കെ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചെയ്തു. എന്തായാലും ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കണം. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. കാരണം ഇതിൻ്റെ പിന്നിലൊക്കെ ഇതുപോലത്തെ ചില ദുഷ്ടിച്ച മനസ്സുള്ള ആൾക്കാർ, അതായത് സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, ആ സിനിമയെ സിനിമയുടെ രീതിക്ക് വിട്ടുകൊടുക്കുക, അല്ലാതെ സിനിമയിലേക്ക് മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ കലർത്തി കൊണ്ടുവന്നിട്ട് അതിനെ വികൃതമാക്കാതി. കാരണം നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് സിനിമയാണ്. അപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണും. ജയ് ഗണേഷ് എന്ന് പറയുന്നൊരു സിനിമ വന്നപ്പോഴത്തേക്ക് ആ ജയ് ഗണേഷ് എന്ന് പറയുന്നത് എന്തോ പിന്നെ ഗണപതിയുടെ സംഭവങ്ങളാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അമാനുഷികതയാണ് ഈ സിനിമയെ കാണിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഈ സിനിമയ്ക്കകത്ത്. സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്നൊരു സിനിമയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ ഈ സിനിമയ്ക്കകത്ത് 2 കാലും നഷ്ടപ്പെട്ട ഒരു വികലാംഗൻ്റെ റോളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഒരു കുട്ടി മിസ്സാകുന്നു, അതിനെ പിന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില ഇൻവെസ്റ്റിഗേഷനായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ സിനിമയെ കാണിക്കുന്നത്. സിനിമ ഒരു നോർമൽ ഒരു ആവറേജ് സിനിമയാണ്. കാരണം അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നും പറയാനായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഇല്ല. മറ്റേ നമ്മുടെ ഈ മാളികപ്പുറം സിനിമ പോലെ അല്ല. മാളികപ്പുറം സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ ഒരു ഭക്തിവൽക്കരിച്ചോ അല്ലെങ്കിൽ അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ ചില ആൾക്കാർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ സിനിമയെ 100 കോടി അല്ല അതിന് മേളിൽ കളക്ട് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. ഞാനത് 3 പ്രാവശ്യം കണ്ട ഒരു വ്യക്തിയാണ് ആ സിനിമ. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ അങ്ങനെ ഒരു ഭക്തിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലല്ല ഞാൻ ആ സിനിമ കണ്ടത്. സിനിമയിൽ ആ കുട്ടിയുടെ പെർഫോമൻസും ഉണ്ണിമുന്ദൻ്റെ പെർഫോമൻസൊക്കെ നന്നായിട്ട് തോന്നിയതുകൊണ്ടാണ് ആ സിനിമ കണ്ടത്. അപ്പോൾ എന്തിനാണ് ജയ് ഗണേഷ് സിനിമ കണ്ടിട്ട് ഈ ഒരു സ്ത്രീ ഇതുപോലുള്ളൊരു പരാമർശം നടത്തിക്കുക? നിങ്ങൾ അവരുടെ കൈ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവർ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ സിനിമയ്ക്കകത്ത് പോലും വർഗീയതയും ഇതുപോലുള്ള ചില സംഭവങ്ങൾ കലർത്താൻ ശ്രമിക്കുന്നത് ആരാണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിനിമ രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും ഈ വെക്കേഷനിൽ ഈ 2 സിനിമകളും നല്ല രീതിയിൽ പോകുന്നു. ഞാൻ ജയ് ഗണേഷിൻ്റെ റിവ്യൂസ് സത്യത്തിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യാഞ്ഞ സിനിമ അത്രയും വലിയ നെഗറ്റീവ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു നോർമൽ ഒരു സാധാ ഒരു സിനിമ തന്നെയാണ്. വലിയ അമാനുഷികൻ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നു എന്ന് മാത്രം. ഉണ്ണിമുകുന്ദൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കുറേ നാൾക്ക് ശേഷം ജോമോള് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. സ്ത്രീയുടെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. അപ്പോൾ ഫാമിലി ആയിട്ടുള്ളവർക്കും വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. ജയ് ഗണേഷ് എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. എന്തേ നല്ല സിനിമയാണ്, ഞാൻ അടിപൊളി സിനിമയാണ്, സൂപ്പർ ആയിരുന്നു. 10 കൊടുക്കാം, അടിപൊളി സിനിമ. തുടങ്ങി സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. 2-3 പേര് എണീറ്റ് പോയി എന്ന് വെച്ചാൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ്. അതെനിക്കത് മനസ്സിലായി. അതൊരു ഭക്തിയുടെ ബേസിലാണ് അത് അവർ എണീറ്റ് പോയത്. അത് ഞാൻ പ്രത്യേകിച്ച് അത് ഏത് മതമാണെന്നൊന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. അത് ഈ സിനിമയ്ക്കൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തുടങ്ങി സ്റ്റാർട്ടായി ഒരു 10 മിനിറ്റ് ആയപ്പോൾ ആ ഒരു ഫാമിലി എണീറ്റ് പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിനൊരു ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇത് ഭക്തി സിനിമ അല്ല സംഭവം, ഇതല്ലാത്ത നല്ലൊരു സിനിമയാണ്. കാരണം ഭക്തിയും ഇത് ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പേരുണ്ടെന്നേ ഉള്ളൂ ഭക്തി. ആ ഒരു നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര വിശ്വാസം അത് വേറെയാണ്, ഭക്തിയല്ല. ഈ സ്ത്രീ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അതായത് സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാമിലി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരേത് മതമാണ് എന്ന് ഞാൻ പറയുന്നില്ലെന്ന്, അവിടെയാണ് പ്രശ്നം. എന്തിനാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്? കാരണം ഒരുപക്ഷെ ചിലപ്പോൾ സിനിമ കാണാനായിട്ട് അവർ കയറിയപ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കാണും, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി കാണും, അതുകൊണ്ട് ചിലപ്പോൾ അവർ പോയി കാണും.
അത് നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ് പോയെന്ന് പറയുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് പറയാനായിട്ട് യൂട്യൂബർമാരോ അല്ലെങ്കിൽ അവരൊന്നും അവിടെ നിൽക്കത്തില്ല. മുതലേ സിനിമ തീരുമ്പോഴായിരിക്കും ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരുമ്പോഴത്തേക്കായിരിക്കും ആൾക്കാർ റിവ്യൂ ചോദിക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പം ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ചില സ്ത്രീകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അവരുടെ കയ്യിൽ കണ്ട ആ ഒരു ചരട് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കറ തീർന്ന ഒരു RSS-കാരിയാണെന്നുള്ളത് നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയാം. കാരണം അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇവർ ഈ സിനിമയെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇവർ ശ്രമിച്ചതെന്നുള്ളത്. കാരണം റിവ്യൂസ് കാണുമ്പോഴത്തേക്ക് ഇത് കാണുന്ന ചില നിഷ്പക്ഷമായിട്ടുള്ള ചില സഹോദരങ്ങൾ ചിലപ്പോൾ പറയും, ഓ അതങ്ങനെയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയാണോ എന്നൊക്കെ ചിലർക്ക് ചിലപ്പോൾ തോന്നിപ്പോകാനായിട്ടുള്ള ചില സാധ്യതകളുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉണ്ണിമൂന്നിനടക്കം ഈ സിനിമ ഈ റിവ്യൂസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെങ്കിലും, നമുക്ക് ഒരുപാട് നടന്മാരോട് സ്നേഹമുണ്ട്, ആരാധനയുണ്ട്, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് അത് എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. പക്ഷേ ഈ ജയ് ഗണേശ് എന്ന ഒരു ടൈറ്റിൽ കണ്ടുകൊണ്ട് ഈ സിനിമ പിന്നെ എന്താണ് ഗണപതിയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണോ, അല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ വലിയ അമാനുഷികനായിട്ടുള്ള സിനിമയാണോ എന്ന് വെച്ചാൽ അങ്ങനൊരു സംഭവമേ ഈ സിനിമയ്ക്കകത്തില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. എന്തിനാണ് ഇവർ വന്നിട്ട് ഈ ഒരു പ്രത്യേക മതത്തിലുള്ള ആൾക്കാരിങ്ങനെ എണ്ണിറ്റ് പോയി അതിനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയാണ് എന്നൊക്കെ തരത്തിലുള്ള വളരെ ചീപ്പായിട്ടുള്ള ചില റിവ്യൂസ് പറയുന്നത് എന്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇത് എന്താണ് എന്ന് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ജയ് ഗണേഷ് സിനിമ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം പറയുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വന്നു പോയാൽ ആ സിനിമയെ ബാധിക്കും എന്നൊക്കെ തോന്നുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞില്ല. കാരണം പോസിറ്റീവ് ആയിട്ടുള്ള 2 സിനിമകളുടെ എടുത്തിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജയ് ഗണേഷ് സിനിമ കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് റിവ്യൂ ചെയ്തില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് ഞാൻ ആ സിനിമ കാണാൻ ചെല്ലുമ്പോൾ ആകെ 10-12 ആൾക്കാർ തിയേറ്ററിനകത്തുള്ളായിരുന്നു. അത് ഞാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അവരെല്ലാവരും അവരുടെ വഴിക്ക് പോയതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് എടുക്കാൻ പറ്റാഞ്ഞത്. പൊതുവേ ഈ 2 സിനിമകൾക്ക് ഇങ്ങനെ പോസിറ്റീവ് നിൽക്കുന്നതുകൊണ്ട് കുടുംബ പ്രേക്ഷകരെല്ലാവരും ആ സിനിമ കാണാനായിട്ടാണ് അവർ ചൂസ് ചെയ്യുന്നത്. കാരണം ഒരു വെക്കേഷൻ ആകുമ്പം നല്ലൊരു സിനിമ കാണണമെന്ന് ഒരു ഫാമിലി വന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 10,000-1,500 രൂപ വേണം. അപ്പം ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കിട്ടുന്ന സിനിമ ഏതാണ് എന്ന് നോക്കിയിട്ട് അവർ അതിനെ ചൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ജയ് ഗണേഷ് പിന്നെ മാളികപ്പുറം എന്ന സിനിമ നെഗറ്റീവ്സ് അടിച്ചിട്ട് പോലും ആ സിനിമ പോസിറ്റീവ് ആയെങ്കിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരത് കണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ ആൾക്കാർ കാണാതിരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള ചില ആൾക്കാരാണ് ഉണ്ണിമുകുന്ദൻ്റെ സിനിമകളെ ഇങ്ങനെ വികൃതമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഈ ഒരു വീഡിയോമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം.